Patri et Filii et Spiritus Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Ave Maria. 3. സാപത്ത് ദിവസത്തെ പരിശുദ്ധമായി ആചരിക്കാൻ മറക്കരുത്. അതാണ് മൂന്നാമത്തെ കൽപ്പന. എന്ന നിയമത്തിന് പകരം അവർ ഞായറാഴ്ചയെ വാരാന്ത്യ ദിനമാക്കി കായിക വിനോദങ്ങൾക്കും മത്സരങ്ങൾക്കും മറ്റുമായി മാറ്റിവെച്ചിരിക്കുന്നു. ഇപ്പം ഞായറാഴ്ചയാണ് എല്ലാം, കായിക വിനോദ മത്സരമൊന്നുമല്ല, ഇൻ്റർവ്യൂ ആയാലും റിട്ടൺ ടെസ്റ്റ് ആയാലും ട്യൂഷനായാലും ദൂഷ്യനായാലും ഒക്കെ. പിള്ളേർ ഞായറാഴ്ച ട്യൂഷനും എൻട്രൻസ് ടെസ്റ്റും ഒക്കെ ചെയ്യിപ്പിക്കും. ആ പിള്ളേർ എൻട്രൻസ് ടെസ്റ്റ് ചെയ്ത് നല്ല മാർക്കൊക്കെ കിട്ടും, നല്ല ജോലി കിട്ടും, മാതാപിതാക്കളെ കൊണ്ടുവന്ന് വൃദ്ധമന്ദിരത്തിലാക്കും. ഇത്രയുള്ളൂ വ്യത്യാസം. പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് കയ്യിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി കഴിഞ്ഞില്ല. പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും വേണ്ട. ഇട്ടുള്ളതിന് എന്താ കാരണം? അതിൻ്റെ കാരണങ്ങളിൽ ഒരു കാരണം ഇതാണ്, ദൈവത്തെ ധിക്കരിച്ച് ദൈവത്തെ ശാപത്ത് ലംഘിച്ച് ശാപത്ത് ദിവസമാണ് അവർ പഠിക്കണെ. കർത്താവ് കൂടെ വിശ്രമിക്കുകയാണ്. എന്താണ് ശാപത്തിൽ നടക്കുന്നത്? അതിന് ഞായറാഴ്ചയുടെ കൂടെ ശനിയാഴ്ച കൂടെ ആക്കി യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച്. അപ്പോൾ ഫ്രൈഡേ ഈവനിങ് വീക്കെൻഡ് ഒരു പോക്കാണ്. വേളാങ്കണ്ണി, വയ, പഴനി, കൊടൈക്കനാൽ, മധുര വഴി ഒരു ട്രിപ്പ് ഇങ്ങനെയുണ്ട്. അപ്പം ഈ ശാപത്ത് ദിവസത്തിന് എന്താക്കി മാറ്റി? ഇപ്പോൾ ദ ഡേ ഓഫ് റിക്രിയേഷൻ. എന്നുവെച്ചാൽ ഈ ഞായറാഴ്ച ദിവസം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അന്ന് കായിക വിനോദങ്ങൾ, റിക്രിയേഷൻ, സിനിമ, കളി, കോമ്പറ്റീഷൻ, ട്യൂഷൻ, ഇൻ്റർവ്യൂ, അതുകൊണ്ട് തന്നെ ഇപ്പം ഗുഡ് ഫ്രൈഡേയും ഈസ്റ്റർ ഡേ ഒക്കെ ഇൻ്റർവ്യൂ റിട്ടേൺ ടെസ്റ്റും ഒക്കെ വെക്കണത്. ഈ ഞായറാഴ്ച തന്നെ വെക്കണതിൻ്റെ കാരണം എന്താ? ഞായറാഴ്ച ദിവസം ക്രിസ്ത്യാനികൾ ആരും തന്നെ ശാപത്ത് ആചരിക്കുന്നില്ല. ഈ ഷിഫ്റ്റ് സിസ്റ്റമൊക്കെ യൂറോപ്പിലും ഇംഗ്ലണ്ടിലൊക്കെ നടപ്പിലായതിൻ്റെ റീസൺ അത് തന്നെ. ഞായറാഴ്ച ശാപത്ത് ആചരിക്കാത്തതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഈ ഷിഫ്റ്റായിട്ട് വന്നത്. ഈ സൺഡേ ഹോളിഡേ ആയിരുന്നതിനെ ഷിഫ്റ്റാക്കി ആൾക്കാർക്ക് മൺഡേ കൊടുക്കുക, ലീവ്, സൺഡേ വർക്ക് ചെയ്യിപ്പിക്കുക, ഈ സിസ്റ്റത്തിലേക്ക് വന്നത് തന്നെ. അതിൻ്റെ പിന്നിലുണ്ടായ പ്രവർത്തനം, ഈ സൺഡേ ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, ശാപത്ത് ആചരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അവർ അത് ഷിഫ്റ്റ് സിസ്റ്റത്തിലേക്ക് മാറ്റി. അപ്പോൾ അത് ആൾക്കാർക്ക് മോർ യൂസ്ഫുൾ ആയിട്ട് മാറി. ഒരാൾക്കിപ്പോൾ മൺഡേ അവധി കിട്ടുകയാണെങ്കിൽ ആൾക്ക് ഇലക്ട്രിക് ബില്ല്, അത് ഇത് പല പണികളും ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പം അങ്ങനെ അതിനെ തന്ത്രപൂർവ്വം അവർ സൺഡേ വർക്കിംഗ് ഡേ ആക്കി മാറ്റി. അതിൻ്റെ കാരണം സൺഡേ ശാബത്ത് ക്രിസ്ത്യാനികൾ ആചരിക്കാതെ അവർ സന്യാസം കാണിച്ച് ജീവിച്ച് ഇത് 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 മറ്റുള്ളവർ മനസ്സിലാക്കണം. പിന്നെ ഇതിനെ ഈ സൺഡേ അവധി കൊടുക്കേണ്ട കാര്യം എന്താ? ഇതിൻ്റെ പിന്നിൽ പിശാച പ്രവർത്തിക്കണേ. മനസ്സിലാവണോ? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. അവരുടെ ലക്ഷ്യം എന്താ? ദൈവത്തിൻ്റെ മൂന്നാമത്തെ കൽപ്പനയെ എന്ത് ചെയ്യുക? ലംഘിപ്പിക്കുക. 1% ആൾക്കാർ ചിലപ്പോൾ ശാപത്ത് ആചരിക്കുന്നുണ്ടാവും, അവർക്കും പറ്റാത്ത ഒരു അവസ്ഥ വരും. ക്രൈസ്തലോ. അപ്പോൾ ഈ ശാപത്ത് ദിവസം എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ, നിയമാവർത്തന പുസ്തകം 5:12-15 വരെയുള്ള തിരുവചനങ്ങൾ ശാപത്തിനെ കുറിച്ചാണ്. പലരും ശാപത്ത് ദിവസം എന്ന് വിചാരിക്കുന്നത് നമ്മൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുക, 6 ദിവസം തുണികളെല്ലാം കഴുകണ ദിവസം, അതുപോലെ 3-4-5-6 മണിക്കൂർ കിടന്നുറങ്ങുന്ന ദിവസം, ഇങ്ങനെയൊക്കെയുള്ള ഒരു ദിവസമായിട്ടാണ് പലരും ഇങ്ങനെ ചിന്തിക്കുക. എല്ലാ തുണികളും 6 ദിവസത്തെ തുണികൾ കഴുകുക, വീട് വൃത്തിയാക്കുക, അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ മുറികൾ അല്ലെങ്കിൽ അതൊക്കെ ഡംപായിട്ടുള്ള മുറി, ഇതെല്ലാം ഈ കാരണം ഞായറാഴ്ചയാണ് ഇതിനെല്ലാത്തിനും സൗകര്യമുള്ള ദിവസം. അത് ചെയ്യാനായിട്ട് വചനം അനുവദിക്കുന്നില്ല. നീ ഈജിപ്തിൽ ദാസനായിരുന്നുവെന്നും നിന്റെ ദൈവമായ കർത്താവ് തന്റെ കരുത്തുറ്റ കരം നീട്ടി അവിടെ നിന്ന് നിന്നെ മോചിപ്പിച്ച് കൊണ്ടുവന്നുവെന്നും
ഓർമ്മിക്കുക. അതുകൊണ്ട് സാബത്ത് ദിനം ആചരിക്കാൻ അവിടുന്ന് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നു. പുതിയ നിയമം അനുസരിച്ച് ആ വചനം എങ്ങനെയാണ്? നീ പിശാ സാത്താൻ്റെ അടിമയായിരുന്നുവെന്നും എൻ്റെ പുത്രൻ്റെ കുരിശുമരണ പുനരുത്ഥാനത്തിൻ്റെ യോഗ്യതകളാൽ നിന്നെ മോചിപ്പിച്ചുവെന്നും നീ ഓർമ്മിക്കുക. അതുകൊണ്ട് നീ സാബത്ത് ആചരിക്കുക. അപ്പോൾ സാബത്ത് ആചരിക്കാത്തവൻ പരസ്യമായിട്ട് പറയുകയാണ്, ഞാൻ ഇപ്പോഴും എന്താണ് സാത്താൻ്റെ അടിമത്തത്തിലാണ്, അടിമത്തത്തിലാണ് താനും. ഈ സാത്താൻ്റെ അടിമത്തത്തിൻ്റെ പ്രധാന ലക്ഷണം എന്താണെന്നറിയാം? വട്ട് ഇസ് ദ കോമൺ സൈൻസ് ദാറ്റ് വി ആർ അണ്ടർ ദ ഡൊമീനിയൻ ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് സൈത്താൻ എന്നുള്ള കോമൺ സൈനാണ് നമ്മളുടെ ജീവിതം പ്രശ്നം പരിഹരിച്ചുകൊണ്ടുള്ള ജീവിതം. പ്രശ്നങ്ങൾ ഒന്ന് കഴിയുന്ന അടുത്ത പ്രശ്നം, പ്രശ്നം കഴിയുന്ന അടുത്ത പ്രശ്നം, പ്രശ്നങ്ങളിൽ, അതായത് പ്രശ്നങ്ങളിൽ നമ്മൾ ഒന്ന് കഴിഞ്ഞു ഒന്ന്, നമുക്ക് വേറെ ഒന്നിനും സമയമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നം പരിഹരിക്കുന്നവനാണ്. ഇവന് ഇപ്പം അവൻ്റെ പ്രശ്നം പരിഹരിച്ചിട്ട് നേരം വേണ്ടേ? ക്രിസ്ത്യാനി ഇസ് ഹു ഇസ് ക്രിസ്ത്യൻ, ക്രിസ്ത്യാനി ഇസ് ദ വൺ ഹു സേവ്, രക്ഷിക്കപ്പെട്ടവനാണ്. അവൻ്റെ ദൗത്യം എന്താ ഭൂമിയിൽ? രക്ഷിക്കപ്പെടാത്തവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്ന് ക്രിസ്ത്യാനിക്ക് അവൻ സ്വന്തം പ്രശ്നം കഴിഞ്ഞിട്ട് നേരമുണ്ടോ? അവൻ്റെ പ്രശ്നവും അവൻ്റെ രോഗവും അവൻ്റെ പ്രശ്നങ്ങളും കഴിഞ്ഞ് അവന് മറ്റുള്ളവരെ രക്ഷിക്കാൻ എവിടെ നേരം? നേരമില്ല. അതാണ് അടിമത്തത്തിൻ്റെ ലക്ഷണം. അതായത് ഈ കൽപ്പനകളുടെ ലംഘനങ്ങൾ നമുക്ക് പിതാവിൻ്റെ സംരക്ഷണം കിട്ടില്ല. പിശാച് മറ്റേ സൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ധാരാളം പണം തരും. അപ്പോൾ ആ പണം കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? പരിഹരിക്കാനായിട്ട് നടക്കും. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. കൽപ്പന ലംഘിച്ച് കർത്താവിൻ്റെ പിതാവിൻ്റെ സംരക്ഷണം നേരിട്ട് ലഭിക്കാൻ ലഭിക്കില്ല. അപ്പോൾ അവനെന്ത് ചെയ്യും? അവൻ ധാരാളം പണം നമുക്ക് തരും. അപ്പോൾ പണം കൊണ്ട് എന്ത് ചെയ്യാം? നമ്മൾ പരിശ്രമിക്കും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനും. മറ്റേ ആത്മാക്കളെ രക്ഷിക്കാൻ പോകുന്ന നമുക്ക് സമയമുണ്ടോ? എന്താ വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ ദ സാബത്ത്? നമ്മൾ ബൈബിൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുക, ഏഴാമത്തെ ദിവസം കർത്താവ് വിശ്രമിച്ചു എന്നാണ് പറയണത് അല്ലേ. അതിന് നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കുമെന്ന് വെച്ചാൽ, ആറ് ദിവസം സൃഷ്ടികർമ്മം നടത്തിയിട്ട് ഈ സൃഷ്ടിയുടെ മുകളിൽ അടയിരിക്കുന്ന ദിവസമാണ് സാബത്ത്, ദ ഡേ ഓഫ് പെർഫെക്ഷൻ. ആറ് ദിവസം നടത്തിയ സൃഷ്ടിയെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ് സാബത്ത്. ദ ക്രിയേറ്റർ ഈസ് ഹോവറിങ് ഓവർ ദ ക്രിയേഷൻ ഓൺ ദ സിക്സ് സെവൻത് ഡേ. ആ ക്രിയേഷൻ ചെയ്തതിൻ്റെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഒരു കോഴി മുട്ടയിട്ടുക, നമ്മൾ മുട്ടയെടുത്തില്ലെങ്കിൽ നാടൻ കോഴി പണ്ട്, ഇപ്പോഴത്തെ കോഴിയുടെ കാര്യം അല്ലട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ നാടൻ കോഴികളൊക്കെ ഉള്ളൂ എന്ന് തന്നെ എനിക്കറിയില്ല. നമ്മൾ എടുത്തില്ലെങ്കിൽ ആ കോഴി എന്ത് ചെയ്യും? അതിന് മുകളിൽ അടയിരിക്കും. എന്ന പോലെ ക്രിയേറ്റർ ഈസ് ഹോവറിങ് ഓവർ ദ ക്രിയേഷൻ ടു മേക്ക് ഇറ്റ് പെർഫെക്റ്റ് ആണ് ദ ഡേ ഓഫ് പെർഫെക്ഷൻ. ആറ് ദിവസം നമ്മൾ ഈ ലോകത്തായിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ബൗണ്ടറിയിൽ ചവിട്ടിയും അവിടെ ചവിട്ടി ഇവിടെ ചവിട്ടിയും ഒക്കെ നമ്മൾ ദൈവകൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ദൈവത്തിൻ്റെ ശക്തി നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അത് വ്യക്തിപരമായിട്ട് നമ്മൾ ആത്മശോധന ചെയ്ത് അനുദവിച്ച് അപ്പൻ്റെ മടിയിൽ ഇരുന്ന് ഈ ആറ് ദിവസത്തെ പോരായ്മകളെല്ലാം നികത്തി ഫുൾ ചാർജ് ചെയ്ത് തിങ്കൾ നമ്മൾ അഗെയിൻ വർക്കിംഗ് ഡേ, മൺഡേ തുടങ്ങി സാറ്റർഡേ വരെ, മൺഡേ തുടങ്ങി ഫ്രൈഡേ വരെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ലോകത്ത് വിറ്റ്നസ്സിങ് പവർ നമുക്ക് കിട്ടുന്ന ദിവസമാണ് സൺഡേ. വിറ്റ്നസ്സിങ് പവർ നമുക്ക് കിട്ടുന്ന ദിവസമാണ് എന്ത്? പിതാവിൽ നിന്ന് കിട്ടും. അതിന് പിതാവിൻ്റെ അടുത്തിരിക്കണം. അവന് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചാണ് എന്തിനാ? തൻ്റെ അടുത്തിരിക്കാനും അയക്കപ്പെടാനും. ഞായറാഴ്ച ഇരുന്നാൽ തിങ്കളാഴ്ച നമ്മൾ അയക്കപ്പെടാണ് ലോകത്തിലേക്ക് ടു വിറ്റ്നസ്. മനസ്സിലാവണോ? അപ്പോൾ സൺഡേ ആചരിക്കാത്ത അല്ലെങ്കിൽ സാബത്ത് ആചരിക്കാത്ത ഒരു വ്യക്തി പറയുന്നത് ഞാൻ ഇപ്പോഴും സാത്താൻ്റെ അടിമയാണ്, എന്നെ മോചിപ്പിച്ചിട്ടില്ല. കാരണം സാത്താനിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് സാബത്ത് ആചരിക്കാൻ പറഞ്ഞേക്കണേ. അന്ന് തന്ത്രപൂർവ്വം എന്തായി? സ്പോർട്സും ടിവിയും മറ്റു റിക്രിയേഷൻ പരിപാടികൾ, ടൂറ്, തീർത്ഥയാത്ര പരിപാടികൾ, മാർക്കറ്റിംഗ് ചെയ്യുന്നത് മൂലം രണ്ട് തെറ്റാണ് ചെയ്യുന്നത്. ഒന്ന്,
അത് ഒരു ആളെ കട തുറന്നിരിക്കാൻ നമ്മൾ ആ കൽപ്പന കർത്താവിൻ്റെ സാപത്ത് ലംഘിപ്പിക്കാൻ നമ്മൾ കാരണമാകുന്നു. കസ്റ്റമർ ഈസ് ദ കോസ് ഓഫ് ദ ട്രേഡ് എന്നാ പറയുക, മഹാത്മാഗാന്ധിയുടെ ഭാഷയിൽ പറയാണ്, ഈസ് ദ കോസ് എന്ന് പറഞ്ഞ മാതിരി മേടിക്കാൻ ആളുടെ കയ്യിലെ കട തുറന്നിരിക്കുള്ളൂ. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? നമ്മൾ മേടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അവനെ കട തുറന്നിരിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ്. ഫാത്തിമ മൂന്നാം രഹസ്യം. 1960 മാത്രം അന്നത്തെ മാർപ്പാപ്പ വഴി തിരുസഭയ്ക്കും ലോകത്തിനും വെളിപ്പെടുത്താനാണ് പരിശുദ്ധ ദൈവമാതാവ് സിസ്റ്റർ ലൂസിയായോട് പറഞ്ഞത്. എന്നാൽ സമയത്തിന് മുൻപ് 1959 തന്നെ ഫാത്തിമ മൂന്നാം രഹസ്യം തുറന്നു വായിക്കുകയും അടച്ച് മുദ്രവെക്കുകയും ചെയ്തു. ഫാത്തിമ മൂന്നാം രഹസ്യം തുറന്ന സമയത്ത് അന്നത്തെ മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന 12 പേർ ആരെല്ലാം? 1960 February 8 വത്തിക്കാനിലെ രഹസ്യ ന്യൂസ് ഏജൻസിയായ ANI പുറത്തുവിട്ട വാർത്ത ഫാത്തിമ രഹസ്യം ഒരിക്കലും പുറത്തുവരില്ല എന്നാണ്. പോർച്ചുഗൽ എക്കാലവും വിശ്വാസ സത്യങ്ങൾ സംരക്ഷിക്കും എന്നു തുടങ്ങുന്നതും പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് പറഞ്ഞതുമായ വാക്കുകൾ വെളിപ്പെടുത്തിയ ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാക്കുകൾ തന്ത്രപൂർവം നീക്കം ചെയ്തതാര്? 1960 മാത്രം തുറന്ന് തിരുസഭയ്ക്കും ലോകത്തിനും വെളിപ്പെടുത്താൻ പറഞ്ഞ ഫാത്തിമ മൂന്നാം രഹസ്യം 1959 തന്നെ അന്നത്തെ മാർപ്പാപ്പ തുറക്കാൻ കാരണമെന്ത്? ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് വേണ്ടി ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിൻ്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഗ്ലോറിയ പാത്രി എത് ഫീലിയോ എത് സ്പിരിത്വ സാന്തോ സിക്കുത് ഏരാത് ഇൻ പ്രിൻസിപ്പിയോ എത് നോക്ക് എത് സെൻബർ എതിൻ സൈക്കുള സൈക്കുളോറും ആമേൻ. ആവേ മരിയാ.